മികച്ച കഥാപാത്രങ്ങളിലൂടെ ആരാധകരെ അമ്പരപ്പിച്ചിട്ടുള്ള നടനാണ് വിജയ് സേതുപതി. തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലും താരത്തിന് ആരാധകർ ഏറെയാണ്. ഇപ്പോൾ വിജയ് സേതുപതിയെ കണ്ടതിന്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ജോജു ജോർജ് പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളാണ് വൈറലാകുന്നത്. അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്റെ പ്രിയപ്പെട്ട നടൻ വിജയ് സേതുപതിയെ കണ്ടു, താങ്ക് യു എന്ന കുറിപ്പോടെയാണ് താരം ചിത്രം പോസ്റ്റ് ചെയ്തത്. ജോജു ജോർജിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്ന വിജയ് സേതുപതിയെയാണ് ചിത്രത്തിൽ കാണാനാകുന്നത്. നിരവധി ആരാധകരാണ് പോസ്റ്റിന് താഴെ കമന്റുമായി എത്തുന്നത്. ചേട്ടനെയും അനിയനെയും പോലെയുണ്ട് എന്നായിരുന്നു ഒരാളുടെ കമന്റ്. ഇരുവരും ഒരുമിച്ചെത്തുന്ന സിനിമയ്ക്കായി കാത്തിരിക്കുന്നു എന്നും കമന്റുകളുണ്ട്. ആകാശ് മേനോൻ, ദിൽഷാന എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി പ്രശാന്ത് മോഹൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് സത്യത്തിൽ സംഭവിച്ചത്. ഈ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മമ്മൂട്ടിയുടെ പ്രൊഡക്ഷൻ ഹൗസായ മമ്മൂട്ടി കമ്പനിയുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ റിലീസ് ചെയ്തിരിക്കുകയാണ്. ദിലീഷ് പോത്തൻ, ജോണി ആന്റണി, ശ്രീകാന്ത് മുരളി, കോട്ടയം രമേശ്, ടി ജി രവി, ജോജി ജോൺ, നസീർ സംക്രാന്തി, ഗായത്രി ദേവി തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ. പി ആർ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ പ്രശാന്ത് മോഹൻ, കോട്ടയം രമേശ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം വിനോദ് ജി മധുവാണ് നിർവഹിക്കുന്നത്. കാവാലം നാരായണ പണിക്കർ എഴുതിയ വരികൾക്ക് ബെന്നി ഫെർണാണ്ടസ്, കാവാലം ശ്രീകുമാർ, മധു പോൾ എന്നിവർ സംഗീതം പകരുന്നു. രജനീകാന്തിന്റെ താരപരിവേഷത്തെ സമീപ വർഷങ്ങളിൽ ഏറ്റവും അധികം ആഘോഷിച്ച ചിത്രങ്ങളിലൊന്നായിരുന്നു കാർത്തിക് സുബ്ബരാജിന്റെ പേട്ട. രജനിയുടെ സ്ക്രീൻ ഇമേജിനെ പുതിയ കാലത്തിന്റെ അഭിരുചികൾക്കനുസരിച്ച് അവതരിപ്പിച്ച ചിത്രം സംവിധാനം ചെയ്തത് കാർത്തിക് സുബ്ബരാജ് ആയിരുന്നു. പേട്ടയ്ക്ക് ശേഷം ഈ ഒരു സംവിധായകൻ ആക്ടർ കോമ്പിനേഷൻ വീണ്ടും ആവർത്തിക്കുന്നുണ്ടോ? അതിന് സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. വൻ വിജയം നേടിയ ജയിലറിന് ശേഷം രണ്ട് ചിത്രങ്ങളാണ് രജനീകാന്തിന്റേതായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. ടി ജെ ഞാനവേലിന്റെ വേട്ടയ്യനും ലോകേഷ് കനകരാജിന്റെ കൂലിയും. ഇതിൽ വേട്ടയ്യന്റെ ചിത്രീകരണം കഴിഞ്ഞ മാസം അവസാനിച്ചിരുന്നു. നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിലാണ് ചിത്രം. ഇതിന്റെ ഡബിംഗ് പൂർത്തിയാക്കിയ ശേഷം രജനി ലോകേഷ് ചിത്രത്തിൽ ജോയിൻ ചെയ്യും. കൂലിക്ക് ശേഷം കാർത്തിക് സുബ്ബരാജും രജനിയും വീണ്ടും ഒന്നിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതേസമയം ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. രജനീകാന്തിന്റെ വലിയ ആരാധകനായ കാർത്തിക് സുബ്ബരാജിന്റെ ഫാൻ ബോയ് ട്രിബ്യൂട്ട് എന്ന വിലയിരുത്തപ്പെട്ട ചിത്രമായിരുന്നു പേട്ട. അതേസമയം യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുക്കുന്ന ചിത്രമെന്ന് കരുതപ്പെടുന്ന വേട്ടയ്യനിൽ ഋതിക സിംഗ്, ദുഷ്ര വിജയൻ, റാണ ദഗുബട്ടി, ഫഹദ് ഫാസിൽ, മഞ്ജു വാര്യർ എന്നിവർക്കൊപ്പം അമിതാഭ് ബച്ചനും ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. 33 വർഷങ്ങൾക്ക് ശേഷം രജനിയും ബച്ചനും വീണ്ടും ഒന്നിക്കുന്നു എന്നത് ചിത്രത്തിന്റെ പ്രത്യേകതയാണ്. ചിത്രത്തിൽ രജനീകാന്ത് പോലീസ് വേഷത്തിലാണ് എത്തുന്നത്. അമിതാഭ് ബച്ചൻ എത്തുന്നത് ചീഫ് പോലീസ് ഓഫീസറായാണ്. ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് ഈ ചിത്രത്തിന്റെ നിർമ്മാണം. അനിരുദ്ധാണ് സംഗീതമൊരുക്കിയിരിക്കുന്നത്. ബോളിവുഡ് നടൻ അനുപം ഖേറിന്റെ മുംബൈയിലെ ഓഫീസിൽ കവർച്ച നടന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. നടന്റെ മുംബൈയിലെ വീര ദേശായി റോഡിലുള്ള ഓഫീസിലാണ് മോഷണം നടന്നത്. കവർച്ച നടന്നതിന്റെ ദൃശ്യങ്ങൾ താരം എക്സിൽ പോസ്റ്റ് ചെയ്തു. മുൻവശത്തെ വാതിലിന്റെ പൂട്ടുപൊളിച്ചതിന്റെ ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത്. മോഷ്ടാക്കൾ ഓഫീസിലെ അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിൽ സൂക്ഷിച്ചിരുന്ന ഒരു സിനിമയുടെ നെഗറ്റീവും കവർന്നതായി അനുപം ഖേർ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ദൈവം അവർക്ക് നല്ല ബുദ്ധി നൽകട്ടെ എന്നും തന്റെ ഓഫീസ് കേസ് ഫയൽ ചെയ്തതായും മോഷ്ടാക്കൾ ഓട്ടോറിക്ഷയിൽ മടങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് പോലീസ് അറിയിച്ചതായി മുംബൈ പോലീസിനെ ടാഗ് ചെയ്ത പോസ്റ്റിൽ താരം പറഞ്ഞു. 4.15 ലക്ഷം രൂപയും മോഷ്ടാക്കൾ കൊണ്ടുപോയതായി സംഭവത്തിൽ കേസെടുത്ത അംബോലി പോലീസ് അറിയിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച രാവിലെ 9:45 ഓഫീസ് ജീവനക്കാർ എത്തിയപ്പോഴാണ് പൂട്ട് തകർത്ത നിലയിൽ കണ്ടതെന്ന് പോലീസ് പറഞ്ഞു. യോഗയിലൂടെ ശരീരത്തിനും മനസ്സിനും ലഭിക്കുന്ന നേട്ടങ്ങൾ എല്ലാവരിലേക്കും വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് June 21 രാജ്യാന്തര യോഗാ ദിനമായി ആചരിക്കുന്നത്. ആരോഗ്യത്തിനും മാനസിക സൗഖ്യത്തിനുമെല്ലാം യോഗ എത്രത്തോളം ഗുണകരമാണെന്ന് ഈ ദിനം ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ ഈ യോഗാ ദിനത്തിൽ ജനശ്രദ്ധ ആകർഷിക്കുകയാണ് മോഹൻലാൽ. രാജ്യാന്തര യോഗാ ദിനത്തോടനുബന്ധിച്ച് നടൻ മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രം ഏറെ ശ്രദ്ധ നേടുന്നു. യോഗാസനത്തിലിരിക്കുന്ന ചിത്രമാണ് മോഹൻലാൽ പങ്കുവച്ചിരിക്കുന്നത്. എല്ലാവർക്കും യോഗാ ദിനാശംസകൾ. ശ്വസിക്കുക, ഒഴുകുക, ശക്തവും ആരോഗ്യകരവുമായിരിക്കുക എന്ന കുറിപ്പും ലാലേട്ടൻ പങ്കുവച്ചിട്ടുണ്ട്. എല്ലാ വർഷവും യോഗാ ദിനത്തിൽ ആശംസകളുമായി മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട്. പതിവ് പോലെ ഇത്തവണയും മോഹൻലാൽ പങ്കുവച്ച ചിത്രം ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടി. നിരവധി ആരാധകരാണ് താരത്തിന്റെ മെയ്വഴക്കത്തെയും ആരോഗ്യ പരിപാലനത്തെയും അഭിനന്ദിച്ച് കമന്റ് പങ്കുവയ്ക്കുന്നത്. അതേസമയം ഋഷഭ, റാം, റംബാൻ, എംപുരാൻ എന്നിവയാണ് അണിയറയിൽ ഒരുങ്ങുന്ന മോഹൻലാലിന്റെ ചിത്രങ്ങൾ. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറൂസ് സെപ്റ്റംബറിൽ റിലീസിനൊരുങ്ങുകയാണ്.
മറ്റ് സംസ്ഥാനങ്ങളെ പോലെ തന്നെ കേരളത്തിലും ഒട്ടനവധി ആരാധകരുള്ള നടനാണ് വിജി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പുതിയ ചിത്രങ്ങൾക്കായി ഏറെ ആവേശത്തോടെയാണ് മലയാളികളും കാത്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയ സിനിമയ്ക്ക് വേണ്ടി ആയിരുന്നില്ല, മറിച്ച് പഴയൊരു വിജയ് പടത്തിന്റെ റീറിലീസിനായിട്ടായിരുന്നു ആരാധകർ കാത്തിരുന്നത്. ആ ചിത്രം പോക്കിരിയാണ്. വിജയുടെ പിറന്നാളിനോടനുബന്ധിച്ച് ചിത്രം തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. പുത്തൻ സാങ്കേതിക മികവിൽ വിജയുടെ പകർനാട്ടം കണ്ട് അമ്പരന്നിരിക്കുകയാണ് ഓരോ ആരാധകരും. ടിവിയിൽ മാത്രം കണ്ട പോക്കിരി ബിഗ് സ്ക്രീനിൽ കാണാനായി. സത്യമൂർത്തി IPS എന്ന വിജയ് കഥാപാത്രത്തെ റിവീൽ ചെയ്യുന്ന ഭാഗമെല്ലാം വളരെ ആവേശത്തോടെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത്. ഇതിന്റെ വീഡിയോകളും ഫോട്ടോകളും സോഷ്യൽ മീഡിയ ലോകത്ത് വൈറലാവുകയാണ്. 74 തിയേറ്ററുകളിലാണ് കേരളത്തിൽ പോക്കിരി റിലീസ് ചെയ്തത്. പ്രഭുദേവിയുടെ സംവിധാനത്തിൽ 2007 പുറത്തെത്തിയ ചിത്രമാണ് പോക്കിരി. ഇതേ പേരിൽ 2006 തിയേറ്ററിലെത്തിയ മഹേഷ് ബാബു നായകനായ തെലുങ്ക് ചിത്രത്തിന്റെ റീമേക്ക് ആയിരുന്നു വിജയുടെ പോക്കിരി. 2007 January 12 റിലീസ്. വൻ ജനപ്രീതി നേടിയ ചിത്രം തമിഴ്നാട്ടിൽ നിരവധി തിയേറ്ററുകളിൽ 200 ദിവസങ്ങളിലധികം പ്രദർശിപ്പിച്ചു. കേരളം അടക്കമുള്ള ഇടങ്ങളിലും മികച്ച വിജയമാണ് ചിത്രം നേടിയത്. തമിഴ് സിനിമയിൽ 75 crore കളക്ട് ചെയ്ത ആദ്യ ചിത്രവുമാണ് പോക്കിരി. അതേസമയം ഏതാനും നാളുകൾക്ക് മുൻപ് ഗില്ലി റീറിലീസ് ചെയ്തിരുന്നു. ഇന്ത്യൻ സിനിമയിൽ തന്നെ റീറിലീസിൽ കളക്ഷൻ റെക്കോർഡ് ഇപ്പോൾ ഗില്ലിയുടെ പേരിലാണ്. 30 crore മുകളിലാണ് ആഗോളതലത്തിൽ റീറിലീസിലൂടെ ചിത്രം നേടിയത്. നടി പ്രിയങ്ക ചോപ്രയുടെ ബിസിനസ് പങ്കാളിയായിരുന്ന ന്യൂയോർക്ക് സിറ്റിയിലെ പ്രശസ്ത റെസ്റ്റോറന്റായ സോന അടച്ചുപൂട്ടുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ബോളിവുഡിലെ ചർച്ചാ വിഷയം. അതെ, 3 വർഷത്തിലേറെയായി ഇന്ത്യൻ വിഭവങ്ങൾ വിളമ്പുന്ന സോന പൂട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ് മാനേജ്മെന്റ്. ഹോളിവുഡ് ബോളിവുഡ് സെലിബ്രിറ്റികളടക്കം പ്രമുഖർ പതിവായി വരുന്ന സോന ഇൻസ്റ്റഗ്രാം വഴിയാണ് തങ്ങളുടെ സേവനത്തിന്റെ അവസാന ദിവസം June 30 പ്രഖ്യാപിച്ചത്. ശ്രദ്ധേയമായ 3 വർഷങ്ങൾക്ക് ശേഷം സോന അടച്ചുപൂട്ടുകയാണ്. ഞങ്ങളുടെ റെസ്റ്റോറന്റിൽ എത്തിയ എല്ലാവരോടും ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്. നിങ്ങളെ സേവിക്കുന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയ ബഹുമതിയാണ്, റെസ്റ്റോറന്റിന്റെ ഔദ്യോഗിക പ്രസ്താവനയിൽ ഇങ്ങനെ പറയുന്നു. സോനയുടെ അവസാന സേവനം June 30 ഞായറാഴ്ച ബ്രഞ്ച് ആയിരിക്കും ലഭിക്കുക എന്നും പോസ്റ്റിൽ പറയുന്നു. 2021 പ്രിയങ്ക ചോപ്രയും മനീഷ് ഗോയലും ചേർന്നാണ് സോന സ്ഥാപിച്ചത്. ഇന്ത്യൻ ഭക്ഷണത്തിനുള്ള ഒരു 5-star ഹോട്ട്സ്പോട്ടായി ഇത് അതിവേഗം മാറി. 2023 റെസ്റ്റോറന്റ് തുറന്ന് ഏകദേശം 2 വർഷത്തിന് ശേഷം പ്രിയങ്ക ചോപ്ര ഈ സംരംഭത്തിൽ നിന്ന് പിന്മാറിയിരുന്നു. ചോപ്രയും അവരുടെ ഭർത്താവ് നിക് ജൊനാസും മറ്റ് സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും പങ്കെടുത്ത പ്രത്യേക പൂജയോടെയാണ് റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം 2021 നടന്നത്. അന്നത് വലിയ വാർത്തയായിരുന്നു. സഹസ്ഥാപകൻ മനീഷ് കെ ഗോയൽ തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ സോനയ്ക്ക് ലഭിച്ച പിന്തുണയ്ക്ക് നന്ദി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഈ സ്വപ്നത്തെ ജീവസുറ്റതാക്കാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി, മനീഷ് ഗോയൽ ഇങ്ങനെ എഴുതി. ജീവിതത്തിലെ മറക്കാൻ കഴിയാത്ത ഒരു ഏടാണ് അവസാനിക്കുന്നതെന്ന് അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു.